അമിത വേഗതയിലോടിച്ച് കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെഞ്ഞാർമോണിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി ആരംഭിച്ചു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് MVD 3 തവണ നോട്ടീസ് നൽകിയിട്ടും നടൻ പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിനും കൈമാറി. ഈ വാർത്ത സാധാരണക്കാർക്കിടയിൽ മാത്രമല്ല സിനിമാക്കാർക്കിടയിലും ചർച്ചയാവുകയാണ്. ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, സിനിമാക്കാർക്ക് കൊമ്പൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ വിഷയം ഊതി വലുതാക്കുന്നത്? നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ എന്തിനാണ് ഈ വിഷയം ഇത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്? July 29 രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു അപകടം നടന്നത്. സുരാജ് വെഞ്ഞാർമൂട് ഓടിച്ച കാർ ഇടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിൻ്റെ വലതുകാലിലെ പെരുവിരലിൻ്റെ അസ്ഥിയൊടിയുകയും മറ്റ് 4 വിരലുകൾ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം RTO ഓഫീസിൽ നിന്നാണ് ആദ്യ നോട്ടീസ് നൽകിയത്. നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ രസീത് RTOയ്ക്ക് മടക്കി തപാലിൽ ലഭിച്ചിരുന്നു. പിന്നാലെ 2-ഉം 3-ഉം MVD നോട്ടീസ് അയച്ചു. 3-ാമത്തെ നോട്ടീസിനും മറുപടി ലഭിക്കാതായതോടെയാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.